കഴിഞ്ഞ ദിവസം കേരളം ഞെട്ടലോടെ കേട്ട വാർത്തയാണ് താനൂർ ബോട്ടപകടം. ആ അപകടത്തിൽ 22 പേരാണ് മരിച്ചത്. താനൂർ തൂവൽ തീരത്ത് ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ കണ്ണീർ കാഴ്ചയായി പുത്തൻ കടപ്പുറത്ത് കുന്നുമൽ വീട്. ബോട്ടപകടത്തിൽ ഈ വീട്ടിൽ നിന്നും നഷ്ടപ്പെട്ടത് 11 പേരുടെ ജീവനാണ്. പൊതുദർശനത്തിന് വെച്ച ശേഷം ഒരു കബറിൽ തന്നെ 11 പേർക്കും അന്ത്യവിശ്രമമൊരുക്കിയതും വലിയ വേദനയോടെയാണ് ഖബർ ഒരുക്കിയത് കുടുംബക്കാരും നാട്ടുകാരും. സങ്കടം താങ്ങാനാവാതെ കുടുംബക്കാരും നാട്ടുകാരും. കുന്നുമൽ വീട്ടിൽ നഷ്ടപ്പെട്ടത് 2 മരുമക്കൾ, 7 പേരെ കുട്ടികൾ. കുടുംബാംഗമായ ജാബിറിന്റെ ഭാര്യ, മകൻ എന്നിവരെയാണ്. ജാബിറിന്റെ ഭാര്യ ജൽസിയ, മകൻ ജരീർ. കുന്നുമൽ സിറാജിന്റെ ഭാര്യ, മക്കളായ നൈറ, റുഷ്ദ, സഹറ, 10 മാസം പ്രായമുള്ള കുഞ്ഞ്. സൈതലവിയുടെ ഭാര്യ സീനത്ത്, മക്കളായ ഷംന, ഹസ്ന, സഫ്ന എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ചെറിയ പെരുന്നാളിന് എല്ലാവരും ഒത്തുകൂടിയതായിരുന്നു ആ വീട്ടിൽ. ആ വീട്ടിലെ സർവ്വസന്തോഷവും ഒറ്റ ദിവസം കൊണ്ടാണ് ഇല്ലാതായത്. ബോട്ടും കടലും എല്ലാം കണ്ട് ശീലിച്ച ഇവർ ഒരു കൌതുകത്തിനാണ് ബോട്ടിൽ കയറിയത്. പുതിയ വീടിനായി 2 വർഷം മുൻപ് വീടെന്ന സ്വപ്നത്തിനായി തറകെട്ടി. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി മൂലം വീട് പണി തുടങ്ങിയില്ല. വീടെന്ന സ്വപ്നവുമായി ജീവിച്ചവർ പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. ഇന്നത്തെ കാഴ്ച കണ്ട് വിതുമ്പി പൊട്ടിക്കരഞ്ഞു നാട്ടുകാരും കുടുംബക്കാരും. പൊതുദർശനത്തിന് ശേഷമാണ് 11 പേരുടെയും മൃതദേഹം ഖബർസ്ഥാനിലെത്തിച്ചത്. വലിയ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണെടുത്ത ശേഷം ഒരേ കബറിൽ 11 അറകളിലാണ് അവർക്ക് ഒരുമിച്ച് അന്ത്യവിശ്രമമൊരുക്കിയത്. ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു കണ്ടുനിന്ന ഒരു മനുഷ്യനും താങ്ങാൻ കഴിയാത്ത കാഴ്ച. ഇന്നലെ ഈ സമയം അവരെല്ലാം വിനോദയാത്രയ്ക്ക് പോവേണ്ട ആവശ്യത്തിൽ സന്തോഷത്തിലുമായിരിക്കും. ഇന്ന് ആ സമയമാവുമ്പോഴേക്കും അവരെല്ലാം ഖബർ എന്ന കല്ലറയിൽ അടക്കം ചെയ്യപ്പെടും. ഈ സമയം ജീവനോടെ ഉണ്ടെന്നത് മാത്രമാണ് നമ്മുടെയെല്ലാം ഗ്യാരന്റി. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് ആ അറിവ് പോലും ദൈവത്തിന് മാത്രം നിക്ഷിപ്തമാണ്. ചിലർ സോഷ്യൽ മീഡിയയിൽ കമന്റ് ചെയ്യുന്നു. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ വാർത്തകൾ ആദ്യമേ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.